പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന നിറമാലയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും. ക്ഷേത്രത്തിന് നവ്യശോഭ പകരുന്ന നിറമാല ചുറ്റുവിളക്ക് ഇത്തവണ 39 ദിവസം നീണ്ടു നിൽക്കും. നവംബർ 30 നടക്കുന്ന തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള നിറമാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായതായി തൃപ്രയാർ ദേവസ്വം മാനേജർ എം മനോജ് കുമാറും കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വി എൻ സ്വപ്നയും പറഞ്ഞു. ഈ വർഷം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തില് ഞങ്ങള് ജീവനക്കാരും സമിതി ഡെവലപ്മെന്റ് കമ്മിറ്റി അതോടൊപ്പം നമ്മളോട് സഹകരിക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇന്നൊരു ക്ലീനിംഗ് ഒക്കെ നടത്തി നല്ല രീതിയിൽ നാളെ തന്നെ അത് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് നടത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. കിഴക്കു പടിഞ്ഞാറേ നടകളിലുള്ള ദീപസ്തംഭങ്ങളും വിളക്കുമാടങ്ങളും നിലവിളക്കുകളും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നൂറുകണക്കിന് ചിരാതുകളും നിറമാലയ്ക്കായി വൃത്തിയാക്കി. ക്ഷേത്രക്ഷേമ സമിതി, വികസന സമിതി എന്നിവയടക്കമുള്ളവരുടെ സഹകരണത്തോടെയാണ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഇത്തവണ സാംസ്കാരിക പരിപാടികളും ഏകാദശി, ദ്വാദശി, ഊട്ട് എന്നിവ ഒഴിവാക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരുന്നു. പകരം ഭക്തർക്ക് വെള്ളവും അവലും നൽകും. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രം ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന നിബന്ധന ഏകാദശിയോടനുബന്ധിച്ച് തുറക്കുന്ന കടകളിലുള്ളവർക്കും ബാധകമാകും. TCV, തൃപ്രയാർ.